ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോണത് തക്കാളി മോര് കറിയാണ്. തക്കാളി കൊണ്ട് മോര് കറി. നമുക്ക് സാധാരണ നമ്മൾ ലാസ്റ്റല്ലേ മോര് കറിയിലൊക്കെ പൊട്ടിച്ചിടുക കടുക്. നമ്മളിവിടെ ചെയ്യാൻ പോണത് ആദ്യം തന്നെ കടുക് പൊട്ടിക്കാനാണ്. കടുക് കുറച്ചിട്ടു, 2 മണി ഉലുവ ഇട്ടു, അതൊന്ന് കിടന്ന് പൊട്ടിയാൽ അതിൻ്റെ മീതെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് വയ്ക്കുക. ഇനി ഞാനിവിടെ ചെയ്യാൻ പോണത് മുളക് പൊടി കുറച്ചെടുക്കുക. നമ്മൾ മോര് കറിയിലൊക്കെ ഒരു ചോപ്പ് വര പോലെ കിട്ടും, അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി, പോരെങ്കിൽ ലാസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഓയിലിൽ മുളക് പൊടി വരുമ്പോൾ മീതെ അങ്ങനെ കടുക് പൊട്ടിക്കുമ്പോൾ കടുക്കില്ലേ അതുപോലെ കടുക്കണുണ്ടാവും. ഇപ്പോൾ മുളക് പൊടി ഇട്ടൊന്ന് ചൂടായ ശേഷം കുറച്ച് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നു, സ്മെല്ല് വരും. നല്ല സ്മെല്ല് വരുമ്പോൾ നമുക്ക് കുറച്ച് സവാള ഇടുക. സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഇഞ്ചി വെച്ചിട്ടുണ്ട്, അതും ഇട്ടു. ഇഞ്ചി ഇട്ടതിന് ശേഷം ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയായ കാരണം 1.5 തക്കാളിയാണ് എടുത്തേക്കുന്നത്. അധികമായി നമ്മൾ മോരൊഴിക്കുന്ന കാരണം പുളി കൂടും. ഇതിട്ടതിന് ശേഷം നന്നായി വഴണ്ട് വരണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് തീരെ കുറവ് ഒരു നുള്ള് കുരുമുളക് പൊടി. കുറച്ച് ഉപ്പ് ഇട്ടു. ഇനി ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് നാളികേരം, പിന്നെ 2 പച്ചമുളക്. 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് അരയ്ക്കാം. കുറച്ച് ജീരകം, നമ്മൾ മോര് കറിയിലേക്ക് മെത്തേഡ് ചെയ്യില്ലേ, അത് അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അതും ഇതിൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുറുകി വരണം. തിളച്ച് വറ്റി ഈ തക്കാളിയൊക്കെ അതിൽ അലിഞ്ഞ് ചേർന്ന് നല്ല കുറുകി വരണം. ഇത് നന്നായി ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. എല്ലാം മിക്സായിട്ട് നല്ല ഉപ്പും മുളകും എല്ലാം പാകത്തിൽ, നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടി ഒരു നുള്ള് മുളക് പൊടി ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാണിക്കണത്. അപ്പോൾ അതെല്ലാം കൂടി നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ തീയെ ഒന്ന് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ തീരെ ഇതാക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ മോരൊഴിക്കുമ്പോൾ അത് പിരിയാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ മോരൊക്കെ പെട്ടെന്ന് ചൂടാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ പിരിയും. ഇതിൽ മോര് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഇഞ്ചി മോര് കറി, ഇഞ്ചി മോരിൽ കാച്ചില്ലേ, വയറിനൊക്കെ അസുഖം ഉണ്ടെങ്കിൽ മോര് കാച്ചി കുടിക്കില്ലേ, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ബലം വയറിന് കിട്ടും നമുക്ക്. ഈ തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി, ഇനിയിപ്പോൾ വെളുത്തുള്ളിയുടെ മണം നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കണ്ട. ഇത് വയറിനൊക്കെ നല്ല ഒരു സുഖമാണ്. ഈ രസം കുടിച്ച പോലെ ഇരിക്കും നമുക്കിത് കൂട്ടി ചോറുണ്ടെന്ന് വെച്ചാൽ. നമുക്ക് ഇതിന് മുളക് പൊടിയൊക്കെ കൂടുതൽ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ചേർക്കാട്ടാ. കണ്ടോ, തക്കാളിയൊക്കെ വേണമെങ്കിൽ ഒന്ന് നമുക്ക് അടിച്ചിടാം. തീരെ കഷ്ണം അങ്ങനെ കാണണ്ട കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തക്കാളി ഒന്നും കൂടിയും ഒന്ന് മിക്സിയിൽ വേണമെങ്കിൽ ഒന്ന് അടിച്ച് പേസ്റ്റ് രൂപത്തിലിടാം. അപ്പോൾ ഇങ്ങനെ കഷ്ണങ്ങൾ കാണില്ല. ഇത് കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വയറിനൊക്കെ നല്ല സുഖമായിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, പിന്നെ കമൻസ് എഴുതുക.